ഈശോ സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ അപ്പോൾ നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ് നമ്മൾ മൂന്നാമത്തെ പാഠത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് പാഠത്തിൻ്റെ പേര് ഓർക്കുന്നുണ്ടല്ലോ ആദിമസഭയുടെ പ്രേഷിത ചൈതന്യം ഈശോയാണ് രക്ഷയുടെ മാർഗമെന്നും ഈശോയുടെ തുടർച്ചയായ സഭ അതിനാൽ രക്ഷയുടെ മാർഗമാണെന്നും നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ ആദിമസഭയുടെ അഞ്ച് പ്രത്യേകതകളാണ് നമ്മൾ കണ്ടത് അതിൽ ഒന്നാമത്തെ പ്രത്യേകത നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കി അവർ സുവിശേഷം ശ്രവിച്ച സമൂഹമായിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം സ്നേഹനാഥനായ ഈശോയെ ഇന്നേ ദിവസം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങയുടെ തിരുവുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ പരിപാലനയിൽ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്തണ്ണും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ അപ്പോൾ നമ്മൾ തുടരുകയാണ് ആദിമ ക്രൈസ്തവ സഭയുടെ അഞ്ച് പ്രത്യേകതകളിൽ ആദ്യത്തേത് നമ്മൾ കണ്ടു കഴിഞ്ഞു രണ്ടാമത്തെ പ്രത്യേകത അവർ സുവിശേഷാനുസൃതം ജീവിച്ച സമൂഹമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ പ്രത്യേകതയായിട്ട് കണ്ടു അവർ സുവിശേഷം ശ്രവിച്ച സമൂഹമായിരുന്നു അപ്പോൾ ശ്രവിച്ചാൽ മാത്രം പോരാ അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വചനം അക്ഷരാർത്ഥത്തിൽ പാലിച്ച് ജീവിച്ച ഒരു സമൂഹമായിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവർ തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് പൊതുവായി പങ്കുവെച്ചു നമ്മൾ അപസ്വല പ്രവർത്തനങ്ങളിൽ കാണുന്നുണ്ട് അപ്പോൾ വചനം പാലിക്കുന്നതിൽ വചനാനുസൃതം ജീവിക്കുന്നതിൽ അവർ വലിയ ശ്രദ്ധ കൊടുത്തിരുന്നു എന്നുള്ളതാണ് ശിഷ്യന്മാരുടെ പ്രബോധനങ്ങൾ അവർ കൃത്യമായിട്ട് പാലിച്ചു ഇതിന് എന്തെങ്കിലും തരത്തിലൊക്കെ ചില പോരായ്മകൾ പിഴവുകൾ വരുന്ന അവസരങ്ങളിലൊക്കെ ശിഷ്യന്മാർ അവരുടെ പിൻഗാമികൾ കൃത്യമായി ഇടപെടലുകൾ നടത്തി അവിടെ വേണ്ട തിരുത്തലുകൾ കൊടുത്തിരിക്ക കൊടുത്തിരുന്നതായും അപ്പസ്വല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ വിശുദ്ധ മാക്സിമില്യം ഗോൾബേയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഹിറ്റ്ലറുടെ നാസി തടങ്കൽ പാളയത്തിൽ ഒരു തടവുകാരൻ രക്ഷപ്പെട്ടു പോയതിന് പകരമായിട്ട് അല്ലെ അതിനുള്ള ഒരു ശിക്ഷയായിട്ട് പത്ത് പേരെ തിരഞ്ഞെടുത്ത് വധശിക്ഷയ്ക്ക് വിധേയരാക്കാനായിട്ട് തീരുമാനിക്കപ്പെട്ടപ്പോൾ പത്താമനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവൻ വലിയ കരച്ചിൽ അവൻ അവൻ്റെ വീട്ടിലെ അവസ്ഥയൊക്കെ പറഞ്ഞ് വല്ലാതെ വല്ലാതെ കരയുകയാണ് അപ്പോൾ ഒരു മനുഷ്യൻ മുന്നോട്ട് വരികയാണ് നിനക്ക് വേണ്ടി ഞാൻ മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ സംഭവമൊക്കെ കേട്ടിട്ടുള്ളതാണ് വിശുദ്ധ മാക്സ് മില്യൻ കോൾവെ അപ്പോൾ നിനക്ക് വേണ്ടി ഞാൻ മരിക്കാം ഈശ പഠിപ്പിച്ചു സ്നേഹിതനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല അപ്പോൾ ഇതാ ഒരു പുരോഹിതൻ മുന്നോട്ട് വരികയാണ് സഹോദര നിനക്ക് വേണ്ടി ഞാൻ മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നിങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും ഈ ഫാദർ മാക്സ് മില്യൻ കോൾവയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് ആർക്കു വേണ്ടിയാണോ ഈ വൈദികൻ മരണം ഏറ്റുവാങ്ങിയത് ആ മനുഷ്യൻ ഈ നാമകരണ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്നുള്ള ചരിത്രത്തിലെ വലിയ ഒരു ഒരു പ്രത്യേകത അപ്പോൾ വചനാനുസൃതം ജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിന് ദൈവത്തിൻ്റെ കൃപ നമുക്ക് വേണം നല്ല ബോധ്യവും ഉണ്ടായിരിക്കണം നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ കണ്ടിരുന്നു നമ്മളെ ദൈവം വിളിച്ചതാണ് ആ വിളിക്ക് ഒരു ഉദ്ദേശമുണ്ട് ആ വിളിക്ക് നമ്മൾ പ്രത്യുത്തരം നൽകേണ്ടതുണ്ട് ഈ ഒരു അടിസ്ഥാനപരമായ ബോധ്യം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സുവിശേഷാനുസൃതം ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ സുവിശേഷാനുസൃതം ജീവിക്കുക എന്നുള്ളത് ആദിമ ക്രൈസ്തവ സഭയുടെ പ്രത്യേകത ആയിരുന്നു എങ്കിൽ അത് അനുകരിക്കുവാൻ അത് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ നമ്മൾ സന്നദ്ധരാകണം എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ അപ്പമുറിക്കൽ ശക്തി കേന്ദ്രമാക്കിയ സമൂഹം എന്നുള്ളതാണ് അപ്പമുറിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ വിശുദ്ധ കുർബാന അവർ വിശുദ്ധ കുർബാനയെ അവരുടെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമായിട്ട് കണ്ടു എന്നുള്ളതാണ് മദർ തെരേസയോട് ഒരിക്കലും ഒരു പത്രലേഖകൻ ചോദിച്ചു അമ്മ അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് അമ്മ ചെയ്തുകൊണ്ടിരുന്ന സേവന പ്രവർത്തികളൊക്കെ നമുക്ക് അറിയാം ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റുന്നത് പോലെയുള്ള കാര്യങ്ങളല്ല എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചപ്പോൾ പുഞ്ചിരിയോടുകൂടി അമ്മ പറഞ്ഞ ഒരു മറുപടിയുണ്ട് ഓരോ ദിവസവും പ്രഭാതത്തിൽ ഞാൻ അർപ്പിക്കുന്ന വിശുദ്ധ ബലികളാണ് ഇങ്ങനെ ചെയ്യുവാനായിട്ടുള്ള ശക്തി എനിക്ക് തരുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ചു ജീവിതത്തിൽ ഒരുപാട് നന്മകൾ സുവിശേഷമായിട്ട് ജീവിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളെ നമുക്കറിയാം അപ്പം നമ്മളും വിശുദ്ധ കുർബാന ശക്തി സ്വീകരിച്ചു നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാനായിട്ട് ശ്രമിക്കണം വിശുദ്ധ കുർബാന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന ഏറ്റവും വലിയ ആരാധനയാണ് വിശുദ്ധ കുർബാനയെക്കാൾ വലിയ മറ്റൊരു പ്രാർത്ഥനയില്ല മറ്റൊരു ആരാധനയില്ല അപ്പോൾ ഈ വിശുദ്ധ കുർബാനയെ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കുക എന്നുള്ളത് നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ഇനി നാലാമത്തെ പ്രത്യേകത അവർ പ്രാർത്ഥിക്കുന്ന സമൂഹമായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം യഹൂദർക്കൊരു പ്രാർത്ഥനാ രീതിയുണ്ട് എല്ലാ യാമങ്ങളിലും അവർ പ്രാർത്ഥിച്ചിരുന്നു അവർ മൂന്നാം മണിക്കൂറിൽ ആറാം മണിക്കൂറിൽ ഒമ്പതാം മണിക്കൂറിൽ പന്ത്രണ്ടാം മണിക്കൂറിൽ പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ ദിവസത്തിൻ്റെ ഓരോ യാമങ്ങളിലും അവർ പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതം ഒരു ദിവസത്തെ അവരെടുത്താൽ ദിവസത്തിൻ്റെ എല്ലാ സമയത്തും അവർ ദൈവത്തെ ഓർത്തിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ പള്ളിയിലൊക്കെ മണിയടിക്കുന്ന നമ്മൾ കേട്ടിട്ടില്ലേ രാവിലെ പള്ളി മണിയടിക്കും ഉച്ചയ്ക്ക് പള്ളി മണിയടിക്കും വൈകുന്നേരം സന്ധ്യ മണി അടിക്കും അല്ലേ നമ്മൾ ചിലപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇപ്പം വീട്ടിലിരുന്നാൽ കേൾക്കാൻ പറ്റണമെന്നില്ല നമ്മൾ ചിലപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാവും എന്തിനാണ് ഈ പള്ളി മണിയടിക്കുന്നത് വെറുതെ അടിക്കുന്നതാണോ അല്ല ഈ മണിയടി കേൾക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ നീ ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മളൊരു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എങ്കിലും വെക്കാറുണ്ട് അല്ലേ അപ്പോൾ ദൈവത്തെ ഓർക്കാൻ വേണ്ടിയാണ് ഈ മണിയടിക്കുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ് അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ എല്ലാ സമയത്തും നമ്മൾ ദൈവത്തെ ഓർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്ന സുഹൃത്തുക്കൾ നമുക്ക് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എല്ലാം ദൈവത്തിന് അറിയാൻ മേലെ അപ്പം ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലൊക്കെ ചെയ്താൽ പോരെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് നീ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും വലിയ ഗുണമൊന്നുമില്ല നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്നാ കിട്ടി എന്നൊക്കെ ചോദിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഒരു പക്ഷേ നമുക്ക് കാണും പക്ഷേ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളും പറയാനുള്ള ഒരു വേദി മാത്രമല്ല ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹ സംഭാഷണമാണ് ഈശോയ്ക്ക് എന്തായിരുന്നു പ്രാർത്ഥിക്കേണ്ട കാര്യം അല്ലേ ഈശോ ഏ പ്രധാനപ്പെട്ട അവസരങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചിരുന്നെന്ന് നമുക്ക് കാണാൻ പറ്റും ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് പ്രാർത്ഥിച്ചു ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു അല്ലെ ഈശോയുടെ ഏറ്റവും തീഷ്ണമായ പ്രാർത്ഥനയായിരുന്നു ഗസ്മയൻ തോട്ടത്തിലെ പ്രാർത്ഥന അപ്പോൾ പ്രാർത്ഥനയ്ക്ക് തന്നെ ഈശോ ഒരു വലിയ മാതൃകയാണ് ഈശോ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ നമ്മൾ അത്രമാത്രം പ്രാർത്ഥിക്കണം അപ്പോൾ ഈ പ്രാർത്ഥന ആദിമസഭയുടെ ഒരു വലിയ പ്രത്യേകതയായിരുന്നു ഇനി അഞ്ചാമത്തെ കാര്യം അവർ സുവിശേഷം പ്രഘോഷിച്ച സമൂഹമായിരുന്നു അവർ അവരുടേതായ രീതിയിൽ പ്രാർത്ഥിച്ചു പങ്കുവച്ചു അങ്ങ് ജീവിച്ചത് മാത്രമല്ല അവർ മറ്റുള്ളവരുടെ മുമ്പിൽ സുവിശേഷം പ്രഘോഷിക്കുവാനും ഇങ്ങടെ തൽപരായിരുന്നു എന്നുള്ളതാണ് അതും മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപസ്വല പ്രവർത്തനങ്ങൾ രണ്ടാമധ്യായം നാൽപ്പത്തേഴാം വാക്യം അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു അപ്പോൾ അവരുടെ ജീവിതം ഒരു സുവിശേഷ പ്രഘോഷണമായിരുന്നു അവരുടെ ജീവിതം കണ്ടിട്ടാണ് മറ്റുള്ളവർ സഭയിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ അഞ്ച് പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കുക എന്തൊക്കെയായിരുന്നു അവർ സുവിശേഷം ശ്രവിച്ച സമൂഹമായിരുന്നു സുവിശേഷം ജീവിച്ച സമൂഹമായിരുന്നു അപ്പം ഒരിക്കൽ ശുശ്രൂഷ അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായിരുന്നു അവർ പ്രാർത്ഥിക്കുന്ന സമൂഹമായിരുന്നു അവർ സുവിശേഷം പ്രഘോഷിച്ച സമൂഹമായിരുന്നു ഇത് നമുക്കും ഉള്ള കടമയാണ് ആധുനിക കാലഘട്ടത്തിൽ ഇതിന് വ്യത്യസ്തമായ മാനങ്ങളാണ് ഉള്ളത് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ ഇടപെടുന്ന ആളുകളോടൊത്ത് തീർച്ചയായിട്ടും ഈ സുവിശേഷ ദൗത്യം നിർവഹിക്കുവാനായിട്ട് നമുക്ക് വലിയ കടമയുണ്ട് കടപ്പാടുണ്ട് അത് അനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം അങ്ങനെ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ക്രമീകരിക്കാം നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഒരു ദൈവോന്മുഖമായിട്ട് ജീവിക്കുവാനുള്ള വലിയ ഒരു ഒരു തീക്ഷ്ണത ആഗ്രഹം നമുക്ക് വളർത്തിയെടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ ദൈവം അങ്ങ് നയിച്ചു കൊള്ളും അങ്ങനെ നമുക്ക് സാധിക്കട്ടെ ആദിമ ക്രൈസ്തവ സഭയുടെ പ്രേഷിത ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് പ്രീതികരമാക്കി തീർക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഈ പാഠം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ മൂന്നാമത്തെ പാഠം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ രണ്ട് ചെറിയ പ്രവർത്തനങ്ങൾ കൂടി നിങ്ങൾ ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു ഒന്നാമതായിട്ട് നമ്മുടെ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടെത്തണം രണ്ടാമതായിട്ട് വിശുദ്ധ കുർബാനയിലെ പ്രണാമജപങ്ങൾ പരിശോധിച്ച് പ്രേഷിത പ്രവർത്തനം നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നതായിട്ടുള്ള ഭാഗങ്ങൾ കണ്ടെത്തി നിങ്ങൾ കുറിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മൂന്നാമത്തെ പാഠം നമ്മൾ ഇന്ന് പഠിച്ചു കഴിയുന്നു ഇതിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം സ്നേഹനാഥനായ ഈശോയെ ഈ മൂന്നാമത്തെ പാഠത്തിൽ ഞങ്ങൾ പഠിച്ചതുപോലെ ആദിമ ക്രൈസ്തവ സഭയുടെ ജീവിതശൈലി ഞങ്ങളുടെ ജീവിതത്തിലും സ്വാംശീകരിക്കുവാനും പ്രാവർത്തികമാക്കുവാനുമായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അങ്ങനെ അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ